ഹലോ, ഐ എം ഹിയർ അഗെയിൻ വിത്ത് കിഡ് ടോക്സ്. ഇന്ന് വന്നിട്ടുള്ള അടിപൊളി ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു സ്നാക്ക്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. അതിനായി തന്നെ മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം, നേരത്താക്കിയിട്ട് നീളത്തിലൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇനിയൊരു പാന് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് അല്പം നെയ്യോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം നിങ്ങളതിനനുസരിച്ച്. എന്നിട്ട് ഓരോ പഴം ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഗോൾഡൻ കളർ ആയ സമയത്ത് ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ട് സൈഡും ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള ചേരുവ വെച്ച് ചെയ്യാൻ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാട്ടോ ഇത്. അപ്പോൾ ഇതാ ഗോൾഡൻ കളർ ആയ സമയത്ത് ഞാൻ അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ളൊരു ഫില്ലിങ് തയ്യാറാക്കാം. അതിനായി തന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡിന് പകരമായിട്ട് നിങ്ങൾക്ക് ന്യൂട്രല വേണമെങ്കിൽ ന്യൂട്രല ചേർത്ത് കൊടുക്കാം. ഈ മിൽക്ക് മെയ്ഡ് ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് തയ്യാറാക്കിയതാട്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ പഴം എടുക്കാം. എന്നിട്ട് ഇതിന് നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ് കുറച്ച് ഇതിൽ വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തേങ്ങയും മിൽക്ക് മെയ്ഡും ആ പഴം കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ട് അതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. കാരണം അത് വിട്ടു പോവാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഒരു മലായി തയ്യാറാക്കാം. അതിനായി തന്നെ അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഡ്രോപ്പ് ബദാം എസെൻസ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിനോട് കുറച്ച് സബ്സ്ക്രൈബ്സ് പറഞ്ഞിരുന്നു, കുറച്ചെല്ലാവരും നാലാൾക്കാർ പറഞ്ഞിരുന്നു സിമ്പിളായിട്ടുള്ള റെസിപ്പി ഈവനിങ് സ്നാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലോക്ക്ഡൗൺ സമയത്ത്. അങ്ങനെ ഞാൻ തയ്യാറാക്കിയതാട്ടോ. പഴം വെച്ചിട്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കോൺഫ്ലവർ കലക്കി കൊടുക്കാം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ പാലിലേക്ക് ഞാൻ അരക്കപ്പ് പാലിൽ നിന്ന് തന്നെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ പാലിലേക്കാണ് അര ടീസ്പൂൺ കോൺഫ്ലവർ കലക്കി ഇതൊന്ന് കുറുക്കിയെടുക്കുന്നത്. ഇത് നല്ലതുപോലെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ കുറുകി വന്നത്. തണുത്തതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇത് മിസ്ന, അമാന, അഫ്ര, മിൻഹ, സഫ, ഫാത്തിമ അങ്ങനെ കുറച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി സ്നാക്ക് കാണിക്കാൻ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സിമ്പിളായിട്ട് തന്നെ ഉള്ളതാണ്, എപ്പോഴും ഉള്ള സാധനം തന്നെയാണ് പഴമൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ പഴം ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ മലായിൽ നല്ലതുപോലെ ഡിപ്പ് ചെയ്ത് കഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഞാനൊന്ന് ബദാം പീസാക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് കടല ചേർത്ത് കൊടുക്കാം. ഉണ്ട് കടല ഉണ്ട് എന്നുണ്ടെങ്കിൽ കടല ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യണേ. വീഡിയോ ആരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ഒരു കുഞ്ഞ് ബെൽബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.